ഹാങ്ങിങ് പ്ലാന്റ്സിൽ പല വെറൈറ്റീസിലുള്ള നല്ല തിക്ക് ഉള്ളതും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ നല്ല അടിപൊളിയായിട്ട് ഇവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ടർട്ടിൽ വൈൻ ഉണ്ട്, അതേപോലെ തന്നെ എപ്പീസി ഉണ്ട്. ഈ എപ്പീസിൻ്റെ ഒക്കെ പല വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ബോൾ എന്ന് പറഞ്ഞാൽ തന്നെ ബോൾ രൂപത്തിൽ വരുന്നുള്ളതാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ബോളായി വരണമെങ്കിൽ ഇങ്ങനെ വെട്ടി കൊടുത്താൽ നല്ല ബോളായി വരും. സൈപ്ലസ് ആയി കിടക്കല്ലേ ഇവിടെ. ഞാൻ വേറെ മദർ പ്ലാന്റ് ആക്കി നിർത്തിയതാ. പിന്നെ വെള്ളം നിന്നാ നമ്മള് എത്ര കുറച്ചു വെച്ചാലും ഇതിന് ഏറി വരികയാണ് വെള്ളം. അതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റക്ക് ഇത് വെച്ച് നമുക്ക് അടുത്ത വർഷം കിട്ടുക കിട്ടൂല എന്നുള്ള അതിൽ ഇങ്ങനെ നിക്കാണ്. ഇപ്പൊ അതൊക്കെ ഇത് ഞാൻ ഉണ്ടാക്കിയ പോട്ടിലാണ്. നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പർ ആവാൻ മറക്കരുത്. നമസ്കാരം എല്ലാവർക്കും, വാസി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ പറഞ്ഞു ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു മലപ്പുറം ജില്ലയിലെ എളങ്കൂർത്തെ പിന്നെ ഉസ്മാൻ ഖാന്റെ വീട്ടിലത്തെ ഒരുപാട് ചെടികൾ നീക്കാൻ കാണിച്ചു തന്നിരുന്നു. അവിടെ പല വെറൈറ്റീസിലെ ആയിരത്തിലധികം ചെടികൾ ഉണ്ടിട്ട് അവിടെ നല്ല അടിപൊളിയായിട്ട് എല്ലാ പ്ലാന്റ്സും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് തന്നെ നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് ചെടികൾ. അപ്പൊ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റുമോ? അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവിടെ ഇനിയും ഒരുപാട് പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഒരുപാട് ഐറ്റംസ് ഹാങ്ങിങ് പ്ലാന്റ്സ്, ഹാങ്ങിങ് പ്ലാന്റ്സ് പല വെറൈറ്റീസിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് എല്ലാ പ്ലാന്റ്സും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സുകൾ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഞാൻ എല്ലാ സമയത്തും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വെറൈറ്റി വ്ളോഗ് വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതേപോലെ തന്നെ നിങ്ങളോട് വളരെ ഇമ്പോർട്ടന്റ് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ സമ്മാനത്തിന്റെ കാര്യം. അപ്പൊ നമ്മുടെ രണ്ട് ചാനലും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും സ്ഥിരമായിട്ട് നിങ്ങൾ ലൈക്കും കമന്റും ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹോയ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ രണ്ട് ചാനലും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും സ്ഥിരമായിട്ട് ലൈക്കും കമന്റും ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ പാർട്ട് വണ്ണിൽ പരിചയപ്പെടുത്താത്ത ഒരുപാട് ഐറ്റംസ് പ്ലാൻസുകൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഹാങ്ങിങ് ചെടികൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ബാക്കിൽ കാണാൻ പറ്റും ഒരുപാട് ഐറ്റംസ് ഹാങ്ങിങ് ചെടികളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് എല്ലാം നമുക്ക് ഇത്താനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്ര നമ്മള് ഫസ്റ്റ് പരിചയപ്പെടുന്നത് ഈ ഹാങ്ങിങ്ങിൽ തട്ടിൽ വേന അല്ലേ? ആ, ഇതെല്ലാം നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണോ? നിങ്ങൾ ഉണ്ടാക്കണതാണോ ഇവിടെ ഉണ്ടാക്കണല്ലേ? ഓക്കെ, വെയിലടിക്കാൻ പാടില്ല, വെയിലടിച്ചതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ ഇവിടെ അല്ലേ? വെയിലടിക്കുന്ന ഭാഗല്ലേ? ആ, വെയിലടിക്കുന്ന ഭാഗം മഞ്ഞ കളറുണ്ട്. ഇതിന് എന്തൊക്കെ പ്രത്യേകിച്ച് വളം എന്തൊക്കെ ഇട്ട് കൊടുക്കല്? ഇതിനും പ്രത്യേകിച്ച് വളം തന്നെ, എല്ലാ വളമയാണ് അതിനോട് കൊടുക്കണല്ലേ. പിന്നെ ഇതിങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് ഇങ്ങനെ തിക്കായിട്ട് വളർന്നില്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അതായത് ഇതിന് എന്തുകൊണ്ടാണ് കാരണം? തിക്കായിട്ട് നമ്മള് കൊമ്പ് തിക്കായിട്ട് കുത്തണം. തിക്കായിട്ട് കുത്തണം? ഒരു ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കുത്തി കൊടുക്കാം? പെട്ടെന്ന് തിക്കായി വരും. തിക്കായി വരും അല്ലേ? ആ, അപ്പൊ സൈഡുകള് മാത്രം കുത്തി കൊടുത്തോണ്ടാണ് ആ തിക്കായിട്ട് വരാത്തത് അല്ലേ? നീണ്ടു വരുന്നത് ഒടിച്ചിട്ട് പിന്നെ മുകൾക്ക് തന്നെ കുത്തണം. ആ ആ, ഓക്കെ ഓക്കെ. അപ്പൊ ഈ ടർട്ടിൽ വൈൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവര്. നല്ല ഭംഗിയിലാണ് കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലൊക്കെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ വേറൊരു പ്ലാന്റ് ഉണ്ട്, ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്ലാന്റ് ആണ്, ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ സ്പൈഡർ പ്ലാന്റ്. രണ്ട് വെറൈറ്റി ഉണ്ട്. ആ, ഓക്കെ. ഇത് ഹാങ്ങിന്റെ വേറെ വെറൈറ്റി അല്ലേ? ഹാർട്ട് വൈൻ. ആ, ഈ ഹാർട്ട് വൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹാങ്ങിങ്ങിൽ പോയിട്ടുള്ള ചെടിന്റെ ഇവിടെ പോവുലത്. ആ, വെയിലധികം വെള്ളം പറ്റില്ല, വെള്ളം അധികം വേണ്ടല്ലേ? ആ, ഓക്കെ. സക്കുലന്റെ പെട്ടണല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ഈ ഒരു ഷെഡിൽ ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വേറൊരു ഹാങ്ങിങ്ങിന്റെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, അപ്പൊ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇവിടെ ഒരുപാട് ഐറ്റംസ് എപ്പീസി ഉണ്ട് കേട്ടോ. പല കളറിൽ ലീഫിൽ പല കളറിലുള്ള നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് എപ്പീസിന്റെ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ എപ്പീസി അല്ലേ പരിചയപ്പെടുന്നത്. അപ്പൊ ഈ എപ്പീസിന്റെ കെയറിങ്ങും കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇതിന് വെയില് കൊള്ളാൻ പാടില്ല, വെയില് പറ്റൂല. വെയിലത്തായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. മഴക്കാലത്ത് നല്ല ഭംഗിയാ കാണാൻ. നല്ല ഭംഗിയാണ്. ആ, ഓക്കെ. ഇതിനെങ്ങനെയാ വളം ഇട്ട് കൊടുക്കണേ? ഇതിനും നമ്മൾ അധികം വെള്ളം പാടില്ല. ആ,
വെള്ളം പറ്റൂല, ചാണകപ്പൊടിയില്, പിന്നെ ചകിരിച്ചോറും മണ്ണും ഒന്നുമില്ലേ. ഓക്കെ, മയക്കാഴ്ച നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയാണ്, കളറൊക്കെ നല്ലോണം കൂടിയിട്ട് ഇങ്ങനെ നിക്കൂലേ. മദർ പ്ലാന്റ് ആണല്ലോ ഇതൊക്കെ. ഈ എപ്പീസിന്റെ പ്ലാന്റ്സ് ഉണ്ടല്ലേ, ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം മദർ പ്ലാന്റ് ആണെന്നാണ് കേട്ടോ ഇത്ത പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു പ്ലാന്റ്സ് ഇവിടെ ഒരുപാട് പോട്ടിൽ നല്ല അടിപൊളിയായിട്ടും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എപ്പീസ് ഇതേപോലെ ഇങ്ങനെ ഈ ഒരു പോട്ടിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴേ നല്ല ഭംഗിയല്ലേ കാണാൻ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു റെഡ് കളർ ഫ്ലവർ. ചില പിന്നെ പ്ലാന്റ്സുമേ റെഡ് കളർ ഫ്ലവറായി കാരണം, ചിലതുമേ റോസ് കളറൊക്കെ കാരണം. അതേപോലെ തന്നെ ഇവിടെ കാലേസിയ റിപ്പൺസിൻ്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, കണ്ടില്ലേ. ഇത് നല്ല തിക്കറ്റിലെ പ്ലാന്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഹാങ്ങിങ് ചെടികളുണ്ട്, ഫെർട്ടിലാന്തസ് ഉണ്ട്, ഇതിന്റെ ഹാങ്ങിങ് ആണ്. ഇത് നമ്മളിനെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യണ ഒരു പ്ലാന്റ് അല്ലേ അതിന്റെ ഹാങ്ങിങ് വെച്ചിന്. ഇത് സ്പൈഡർ പ്ലാന്റ് അല്ലേ, ഇതിൽ മൂന്ന് വെറൈറ്റി ഉണ്ട് ഇവിടെ. ഇത് അതിന്റെ വേറെ കളർ അല്ലേ, അത് നാടൻ ഉണ്ട്. ഇത് പൊതീന, പൊതീന അല്ലേ, പൊതീന. അത് നമ്മളെ മല്ലിച്ചപ്പ്. ഇത് പിന്നെ അടുക്കള ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ട് എടുത്താൽ മതി. ഹാങ്ങിങ് വെച്ചത് സുഖമുണ്ട് അല്ലേ. ഇതോ ഇതും പൊതീന, പൊതീന അല്ലേ. ഓക്കെ, ഈ ചെടി അതാണ്. ഇത് നമ്മള് മുറി കൂടി, മുറി കൂട്ടി. ഓക്കെ, മുറി കൂട്ടിന്റെ ഒക്കെ എല്ലാം ഹാങ്ങിങ് വെച്ചു. അപ്പം ഇങ്ങനെ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലേ, നല്ല ഭംഗിയായിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് ഇവിടെ. ഇത് ബ്രഹ്മ്യോ, ബ്രഹ്മ്യോ, ബ്രഹ്മ്യോ പറഞ്ഞ ഹാങ്ങിങ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് കാലീസിയ റിപ്പൺസിന്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഇതില് പർപ്പിൾ വെറൈറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ പിങ്ക് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. രണ്ട് വെറൈറ്റീസും ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റ് ആണിത് എപ്പീസി. എപ്പീസിന്റെ നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സും ഇവിടെ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാശ്മീരി റോസ് ആണ് ഇത്, അതിന്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതൊരു പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഈ ചെടി പാടത്തോ കരിമുത്തുകളാണ്, കരിമുത്തുകളോ ഹാങ്ങിങ്ങിൽ ഇട്ടാ നല്ല രസമാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കാക്കപ്പൂവൊക്കെ ഉണ്ടല്ലേ, നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു പോട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗി തന്നെയാണ് ഇതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ കൂടുതലായിട്ട് ഫ്ലവർ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗി തന്നെ കാരം കാണാൻ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് വെറ്റില ഉണ്ട്. അപ്പോൾ ഈ വെറ്റിലൊക്കെ കണ്ടില്ല, നല്ല പോട്ടിൽ ഇവിടെ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പല വെറൈറ്റീസിലുള്ള ചെടികൾ തന്നെ ഇവർ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ സാധാരണ ഇൻഡോറും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കുന്ന ഒരുപാട് ചെടികൾ ഇവർ പോട്ടിലാക്കിയിട്ട് ഇവിടെ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പ്ലാന്റ്സും ഞാൻ നോക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഇവരിതിന് കൂടുതലായിട്ട് ചാണകമാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഫിലോഡൻഡ്രം വെറൈറ്റീസിൽപ്പെട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്, കണ്ടില്ല. ഇതിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റും അതേപോലെ തന്നെ നല്ല തിക്കറ്റുള്ള പ്ലാന്റാണ് ഇതും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് വെർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലാന്റും ഇവിടെ നല്ല ഒരു പോട്ടിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ്സും കാണാൻ. അതേപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സിങ്കോണിയാണ്. അപ്പോൾ സിങ്കോണിയത്തിൽപ്പെട്ടുള്ള ഒരു വെറൈറ്റീസിൻ്റെ അത് നല്ല തിക്കറ്റിലെ പ്ലാന്റ് തന്നെയാണ്. അതേപോലെ തന്നെ അത്യാവശ്യം വലുപ്പമല്ല, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പോട്ടിലാണ് ഇതുവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് അംബർല പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള പിന്നെ പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടത്. കാട്ടുള്ളി, കാട്ടുള്ളി ആണല്ലേ, കാട്ടുള്ളി ആണോ ഇത്? പൂക്കൾ ഉണ്ടാവും അല്ലേ. ഓക്കെ, ഇതേ വേറെ വെറൈറ്റി അല്ലേ. പിന്നെ ഈ ഫേൺ ഉണ്ടല്ലേ, ഫേൺ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഹാങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഒരു പ്ലാന്റ് ഉണ്ടത്, ഹാങ് ആയിട്ട് അടിപൊളിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വെച്ചിട്ടുള്ളത്? ഇത് ഞാൻ ഉണ്ടാക്കിയ പോട്ടിലാണ്, പോട്ടാണ്, വട്ടത്തിലുള്ള പോട്ട്. നല്ല തിക്കറ്റ് വന്നിട്ടുണ്ടല്ലേ, ഹാങ് കൊടുന്നിട്ടാ പോണ്ടായിരുന്നിട്ട്. നല്ല തിക്കറ്റ് ഉണ്ടായില്ലേ, മുകളിലൊരു പെന്താനസ് വെച്ചിട്ടുണ്ട്, മറവായില്ലേ. ഓക്കെ, അതേപോലെ തന്നെ കലേടിയും ഇവിടെ ഹാങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കലേടിന്റെ ഇത് ആനച്ചെവിയ നല്ലത്, ആനച്ചെവിയ. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഹാങ്ങിങ് ചെടികൾ വെച്ചിട്ടുണ്ട്. ഇത് സദാവരി എന്നുകൊണ്ടുള്ള അതിന്റെ ബുഷ് ടൈപ്പിലുള്ള ചെടി പെട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ പിന്നെ ഹാങ് ആയിട്ടാണല്ലോ ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ വേറെയും ഫേൺ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ.
ഇത് പേരുണ്ട് പക്ഷേ ബാത്റൂം പ്ലാന്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ബാത്റൂം ഫ്രഷ്നെസിന് വേണ്ടിട്ട് ഇതിന്റെ തൈകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അഗ്ലോണിമെന്റ് ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഗോൾഡൻ ബാംബു ഉണ്ട്. ഓക്കെ, ഇനി പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇവരെ വീടിന്റെ മുന്നിൽ ഒരുപാട് ഹാങ്ങിങ് ചെടികളും അതേപോലെ തന്നെ ഒരുപാട് ഔട്ട്ഡോർ ഇൻഡോർ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവരുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് പ്ലാന്റ്സുകൾ, ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു കമ്പി ഇട്ടിട്ട് അതിലാണ് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ വാണ്ടറിംഗ് ജ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാന്റ് ഉണ്ട്. അതുപോലെ തന്നെ പി സിയിൽ വിട്ടിട്ടുള്ള ഒരുപാട് വെറൈറ്റീസിലുള്ള പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 10 ചെടികളുണ്ട്. ഇങ്ങനെ എല്ലാ പ്ലാന്റ്സും കാണാൻ നല്ല ഭംഗി തന്നെയാണ് ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കാക്കപ്പൂവേ നല്ല അടിപൊളി ഒരു ചട്ടിയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്, വീടിന്റെ മുന്നേ തന്നെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാന്. ഇത് വേറൊരു പ്ലാന്റ്, ഈ പ്ലാന്റിന്റെ പേര് ഇത് ഫൈക്കസ് തോന്നുന്നുണ്ട്. എനിക്കിതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പറയുന്നവരുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നല്ല ഭംഗിയുണ്ട്, അത് വീടിന്റെ മുന്നേ തന്നെ വെച്ചോണ്ട് ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഹാങ്ങിങ് ചെടികളൊക്കെ വീടിന്റെ മുന്നേ തന്നെ ഇവർ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗോണി തന്നെ ഹാങ്ങിങ് ഉണ്ടല്ലോ, ബിഗോണി ഉണ്ട്. ഇത് വേറെ ചെടിയാണ് ഹാങ്ങിങ്. ഇത് ജംബോന്റെ വെറൈറ്റി അല്ലേ? ഇതിന്റെ പ്രശ്നം എന്താണ്? ഇത് തന്നെ വെള്ളം നിന്നാ നമ്മള് എത്ര കുറച്ച് വെച്ചാലും ഇതിന് ഏറി വരികയാണ് വെള്ളം. അതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റക്ക് ഇത് വെച്ച് നമുക്ക് അടുത്ത വർഷം കിട്ടുക കിട്ടൂല എന്നുള്ള അതിലിങ്ങനെ നിക്കാണ്. ഇപ്പൊ അതൊക്കെ പത്തണി മുല്ലൊക്കെയുള്ള പ്രശ്നമാണത്. വെള്ളം കൂടുതൽ അടുത്ത കാലം നമ്മളിരുന്ന് വെറൈറ്റികൾ പോവാണ്, ചീഞ്ഞു പോവാണ്. മഴയുള്ളാത്തോടത്തേക്ക് വെച്ചാലും ഇതിന് എന്തൊക്കെയോ പ്രശ്നം പറ്റുന്നുണ്ട്. പിറ്റത്തെ വർഷം പിന്നെ ഞമ്മള് വാങ്ങിയിട്ട് ഇവിടെ കാണില്ലേ ഫേൺ വെറൈറ്റീസ് നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ടോ? ഫേൺ വെറൈറ്റീസ് നല്ല തിക്കിൽ വളർന്നിട്ടുണ്ട്. ഇത് കളർ ചെടിയാണ്. ഈ കളർ ചെടിയിലൊക്കെ ഒരുപാട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചെടികൾ നമുക്കിവിടെ ഇവര് നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഡ്രസീനിന്റെ വെറൈറ്റി പെട്ടിട്ടുള്ള ആ ഒരു ഇതാട്ടോ പ്ലാന്റ് ആണ്, അതിലൊക്കെ ഒരുപാടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇവരുടെ വീടിന്റെ കാർപോർച്ചിൽ ഒരുപാട് പ്ലാന്റ്സുകൾ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കൂടുതലായിട്ട് ഔട്ട്ഡോർ ആയിട്ട് വെക്കുന്ന ചെടിയാണ്. ഇതൊക്കെ ഹാങ് ആയിട്ട് വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഫ്രണ്ട് വശത്ത് തന്നെ ഒരു അഗ്ലോണിമ വെച്ചിട്ടുണ്ട് കേട്ടോ. അഗ്ലോണിമ ഇത് ക്ലേ പോട്ടിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിനൊരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അതിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇവരുടെ വീടിന്റെ കാർപോർച്ചിൽ സൈഡിലായിട്ട് ഒരുപാട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ പ്ലാസ്റ്റിക്കിന്റെ പോട്ടിൽ ഇവിടെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അതിലൂടെ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൂൺ ഷൈൻ്റെ കണ്ടില്ല, നല്ല ഹെൽത്തായിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സിംഗോണത്തിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ സിംഗോണത്തിന്റെ പ്ലാന്റ്സുകളും ഇവിടെ സ്റ്റിക്ക് കൂടെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ സിംഗോണത്തിലൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ എല്ലാ ഐറ്റംസ് പ്ലാന്റുകളും നല്ല ഭംഗിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇവരുടെ വീടിന്റെ സൈഡിലായിട്ട് ഒരുപാട് നല്ല ഫ്ലവറിംഗ് ആയിട്ട് നിൽക്കുന്ന യൂഫോർബിയന്റെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഒരു പ്ലാന്റ്സിലൊക്കെ ഉണ്ടല്ലേ നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതും ഇവര് ക്ലേ പോട്ട് തന്നെയാണ് കേട്ടോ, ഇതും ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലിങ്ങനെ ഫ്ലവറിംഗ് ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇവിടെ ഈ മുറ്റത്ത് തന്നെ ഒരു ബോളരയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇത്താനോടെ തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കട്ടോ. ബോളരയിൽ എന്ന് പറഞ്ഞാൽ തന്നെ ബോൾ രൂപത്തിൽ വരുന്നുള്ളതാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ബോളായി വരണമെങ്കിൽ ഇങ്ങനെ വെട്ടി കൊടുത്താൽ നല്ല ബോളായി വരും. സൈപ്ലസ് ആയി കിടക്കല്ലേ ഇവിടെ. ഞാൻ വേറെ മദർ പ്ലാന്റ് ആക്കി നിർത്തിയതാ വേറെ. ഈ സിമെന്റ് ഓട്ടുകളിലൊക്കെയല്ലേ ഞാൻ സ്റ്റാൻഡ്, ഞാൻ കുറെ കണ്ടല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. പൈപ്പ് ഫീസ് വെച്ച് പി വി സി പൈപ്പ് വെച്ചിട്ടുണ്ടാക്കാണല്ലേ. ഓക്കെ, കാണാനുള്ള ഭംഗി ഉണ്ട് അത് ബോളരയില. ഏത് ഇതോ ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇവരെ സിറ്റോട്ടിൽ ഒരുപാട് പ്ലാന്റ്സ് ഇവർ നല്ല ഭംഗിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു വലിയൊരു പോട്ടിൽ ഒരു അഗ്ലോണിമ വെറൈറ്റിയിൽ പെട്ടുള്ള ഒരു പ്ലാന്റാണ്, നമ്മൾ അധികം കാണാത്ത ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇത്താനോടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാട്ടോ. ഇത് അഗ്ലോണിമയിലെ വേറെ വെറൈറ്റിയാണ്. ഇത് സ്നോ വൈറ്റ് അല്ല ഇട്ടത്, ഇതിന്റെ ലീഫ് ഒക്കെ ഉണ്ട്. ഇത് സ്നോ വൈറ്റ് അല്ല, ഡംകിനോ? ആ ഓക്കെ, ഇത് ഇതിലെ നമ്മളെ ലക്കി ബാമ്പു. പിന്നെ ഇത് പിന്നെ അഗ്ലോണിമ തന്നെയാണ്. ഇത് പീസ് ലില്ലി. കലാത്യ അല്ലേ? കലാത്യ ഉണ്ട് രണ്ടു. ഇതൊക്കെ അഗ്ലോണിമ.
പിന്നെ പാമുണ്ട്, റബ്ബർ പ്ലാന്റ് ഉണ്ട്, ലക്കി ബാമ്പു. ഇങ്ങനെ ഇവരെ വീടിൻ്റെ ഈ സിറ്റോട്ടിൻ്റെ ഈ ഒരു ഭാഗത്തും ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് ഇപ്പം നമ്മൾ പരിചയപ്പെട്ടുട്ടോ. അപ്പോൾ 1000+ പ്ലാന്റ്സ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. 1000+ അതിൽ കൂടുതൽ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഈ മിൽക്കി ബാമ്പൂൽ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ്, ഇവിടെ നല്ല ഹാങ്ങിങ് ആയിട്ട് നല്ല ഭംഗിയിൽ ഒരു പോട്ടിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിറ്റോട്ടിൽ അഗ്രോണിമ ഗ്രീൻ വെറൈറ്റീസിൽ പെട്ടിട്ടുള്ള ഒരു പ്ലാന്റും നല്ല തിക്കുള്ള ഒരു പ്ലാന്റും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇവരെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു തെങ്ങുണ്ട്. അപ്പോൾ ഈ തെങ്ങിൻ്റെ ചുറ്റുവശത്തായിട്ട് ഒരുപാട് പ്ലാന്റ്സ് നല്ല ഫ്ലവറിംഗ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുകളുണ്ട്. ഇതിൽ കടുക്കപ്പൂ ഉണ്ട്, അതേപോലെ തന്നെ നിത്യകല്യാണുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ഐറ്റംസ്. 10 മണി 10 മണി നല്ല ഫ്ലവറിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റ്സും. ഈ 10 മണി എന്താ ഫ്ലവർ ആയിട്ടില്ല, ഫ്ലവർ ആഴുന്നുള്ളൂ ചെയ്ത് നിർത്തിയതാണ്. 10 മണിക്ക് ഈ ഇതിന്റെ മരിക്കണ പോൺ ജയില് മസ്റ്റ് ആണ്. ഇതെന്താ ഈ സിംഗോ കരിഞ്ഞിട്ട് വെയിലത്ത് വെക്കാൻ പാടില്ല. ബോഗണ്ടിയിലൊക്കെ ഇവിടെ ഇല്ലല്ലോ, വെയിലില്ലാത്തോണ്ട് അപ്പുറത്ത് വെച്ചാൽ ഇത് ഇവിടെ കൊണ്ടു വെച്ചപ്പോ അത് വെയിലാക്കാൻ പാടില്ല. അത് കരിഞ്ഞു അല്ലേ. കുട്ടികളെ നോക്കണം, നോക്കണോ. ഇതേതാ ചെടി? ഇത് ബ്രൈഡൽ ബൊക്കയാണ്. ബ്രൈഡൽ ബൊക്ക ഇത് നമ്മളെ മറ്റേതല്ലേ, മുല്ലന്റെ അരിയാ. നല്ല സ്മെല് ഉണ്ടോ? സ്മെല് ഉണ്ടാവും. മുല്ലന്റെ അരി നിറയെ പൂവുണ്ടാവും. പൂവുണ്ടാവില്ലേ? ആ മുട്ട. ഇത് നമുക്ക് പന്തൽമ കയറ്റ ഞാനിങ്ങനെ കുറ്റിയായിട്ട് ഇങ്ങനെ വെട്ടി കൊടുത്താ കുറ്റിയായിട്ട് വരും. വരും പന്തൽമുന്തിരിണ്ടല്ലോ ഇവിടെ. ഇനി അതേപോലെ അടുത്ത് നമ്മള് പരിചയപ്പെടുന്നത് കുറ്റിമുല്ലുണ്ടല്ലോ ഇവിടെ. ഈ കുറ്റിമുല്ലക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കയറി എന്തെങ്കിലും ഉണ്ടോ? ഇതിന് പ്രത്യേകിച്ച് കയറി ഒന്നുമില്ല. മഴ തട്ടിയ പൂവിരി പൂവിരി. ഓക്കെ, നല്ല ഫ്ലവറിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതെല്ലാം കുറ്റിമുല്ലന്റെ ചെടികളാണ് കൊറേ ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, സമയം കിട്ടുന്നില്ല. അതെല്ലാം കുറ്റിമുല്ലാണ്. ചെമ്പക ഉണ്ടല്ലേ, ചെമ്പകത്തിന്റെ ഇത് പിന്നെ ഇതില്ലല്ലേ, പോട്ടിലല്ലേ വെച്ചു ഡ്രമ്മിലാ വെച്ചോ. അത് നിങ്ങൾ വാങ്ങിച്ചാണല്ലേ? വലിയ മരം. അപ്പൊ ഈ ചെമ്പകത്തിന്റെ നല്ല ഫ്ലവറിംഗ് ആയിട്ട് നിങ്ങൾ കാണാൻ പറ്റും. നല്ല ഫ്ലവറിംഗ് ആയിട്ടില്ലേ ഒരു വലിയ പോട്ടിലട വെച്ചിട്ടുള്ളത് ഒരു. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇവരെ വീടിന്റെ ടെറസിൽ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതില് അടീനിയാണ് ഇതൊക്കെ, ഇതൊക്കെ നാടൻ അടീനിയാണ്. ഈ അടീനൊക്കെ ഈ ഇത്ത പിന്നെ വിത്ത് മുളപ്പിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് തന്നെ ഒരുപാട് ഐറ്റംസ് 10 മണി ചെടികൾ ഈ വീടിന്റെ ടെറസിലും വെച്ചിട്ടുണ്ട് കേട്ടോ അവര്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സുകളാണല്ലേ. അപ്പൊ ഈ ഫ്രൂട്ട്സിന് എത്ര ഐറ്റംസ് ഉണ്ട് ഇവിടെ? ഫ്രൂട്ട്സ് ഒരു 6-7 ഐറ്റംസ് ഉണ്ട് ഇപ്പോ. പിന്നെ തൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് വെക്കണ്ട, ഒക്കെ 10-12 ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഏതൊക്കെയല്ലേ ഇവിടെ കൂടുതലായിട്ട് മെയിൻ ആയിട്ട്? ലോലോലിക്കുണ്ട്, ആപ്പിൾ ചാമ്പുണ്ട്, റെഡ് മറ്റേ ചാമ്പൊക്കെ ഉണ്ട്, പിന്നെ ദുരിയാൻ ഉണ്ട്, പിന്നെ റംബുട്ടാണ്ടോ? റംബുട്ടാൻ ഉണ്ട്. റംബുട്ടാൻ കായൊക്കെ ഉണ്ടല്ലോ, കായ വെച്ചിട്ട് അവിടെ ഉണ്ട്. പിന്നെ റെഡ് ലേഡി, പപ്പായ, പപ്പായ 4 ഐറ്റംസ് ഉണ്ട്. റെഡ് ലേഡി, അതേപോലെ പേരക്ക, അതുണ്ട്. അതിന്റെ ഐറ്റംസ് പിന്നെ ചക്ക, മാങ്ങ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാത്തിനും കായ ആയിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നമുക്ക് കാട്ടി കൊടുക്കാം. അപ്പൊ നമ്മള് ഈ ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സിൽ ഫസ്റ്റ് പരിചയപ്പെടുന്നത് റെഡ് ലേഡി പപ്പായാണ്. അപ്പൊ ഇതിൽ ഏകദേശം 4 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ ഒരു പപ്പായ തന്നെ 4 വെറൈറ്റീസ് ഉണ്ട്. ഈ ഒരു കായ കണ്ടില്ലേ, പഴുത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സുകളും ഈ ഒരു തോട്ടത്തിലുണ്ട്. ഇത് പിന്നെ ജാക്കാണ്, അതുപോലെ തന്നെ ഒരുപാട് ജാക്ക്, ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ തോട്ടത്തില്. അത് നാരങ്ങയല്ലേ? നാരങ്ങയല്ലേ? നാരങ്ങ ഉണ്ട്, അതുപോലെ തന്നെ അമ്പായങ്ങ ഉണ്ട്, പിന്നെ പപ്പായ ഉണ്ട്, മാങ്ങ ഉണ്ട്, പച്ചക്കറി ഉണ്ട് അല്ലേ? ആ എല്ലാം ഉണ്ട് അല്ലേ. ഓക്കെ, വെറൈറ്റി ഉണ്ട് അല്ലേ. ഓക്കെ, ഇത് മാംഗോസ്റ്റിനാ അല്ലേ? ഇത് മാംഗോസ്റ്റിനാ കേട്ടോ. ഉണ്ട് അല്ലേ. ആ ഓക്കെ. ഇത് ഓറഞ്ചാ? ലെമണാണല്ലേ, സീഡ്ലെസ് ലെമണാണ്. ഇനി നമ്മളടുത്ത് പറ്റുന്ന റംബുട്ടാന്റെ വലിയൊരു മരം കേട്ടോ. ഇതിമ കായ കണ്ട് കണ്ടില്ലേ, റംബുട്ടാന്റെ വലിയൊരു മരമാണ്. ഇതിമ കായ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ കായ, നമുക്ക് കാണാൻ പറ്റും അവിടെ കായ. പച്ച അങ്ങനെ പോത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ.
അപ്പൊ പറഞ്ഞു ഇപ്പൊ നമ്മള് ഉസ്മാൻ ഖാന്റെ വീട്ടിലെ ഒരുപാട് ചെടികൾ ഇവിടെ നല്ല ഫ്ലവറിംഗ് ആയിട്ട് ഒരുപാട് ബോഗൻവില്ല ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഹാങ്ങുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് പത്തുമണികൾ, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഫ്രൂട്ട്സിന് പ്ലാന്റ്സുകൾ നമ്മൾ പരിചയപ്പെട്ടു. അതേപോലെ തന്നെ ഇക്കാക്ക് കൂടുതലായിട്ട് സഹായിച്ചത് ഇക്കാന്റെ വൈഫാണ് കേട്ടോ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇക്കാന്റെ വൈഫാണ് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ, വൈഫാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ വെറൈറ്റി വ്ളോഗ് വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോ കാണാം. ഗുഡ് ബൈ.